സാബ് ജോൺ ഐ ഓൾവേസ് ഫൈൻഡ് ആസ് എ നോൺ ഐഡൻറ്റിറ്റി. സാബ് ജോൺ ഈസ് നോട്ട് എൻ ഐഡൻറ്റിറ്റി അറ്റ് ഓൾ ഇൻ ഓൾ മൈ വർക്ക്സ്. മൈ ക്യാരക്ടേഴ്സ് ആർ മൈ ഐഡൻറ്റിറ്റി. ഞാൻ തന്നെ ചാണക്യനിൽ എഴുതിയ ഒരു ഒരു ഡയലോഗാണ്, ദ മോർ യു ഗോ അപ്പ്, നമ്മൾ എത്രത്തോളം ഉയരുന്നു നമ്മളെ വീഴ്ചയുടെ ആക്കവും കൂടുമെന്ന് പറയും. എൻ്റെ ലൈഫ് അതുകൊണ്ടാണ് ഈ 5 ഇയർ പ്ലാൻ ഉണ്ടായത്. സിനിമയിൽ വരണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നില്ല. അക്കൗണ്ടിങ് ആയിരുന്നു എൻ്റെ പ്രൊഫഷനായിട്ട് ഞാൻ എടുക്കേണ്ടിയിരുന്നു, അല്ലെ ബിസിനസ്സോ വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇത് വളരെ ഒരു നിമിത്തം പോലെ വന്നതോ വളരെ വളരെ ആകസ്മികമായിട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഇത് വന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഞാൻ പല സിനിമകളും കണ്ടിട്ടുള്ളതിൽ നിന്ന് വേറിട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമ എന്തെന്ന്. അതെനിക്കും അറിയില്ല, പക്ഷേ അതിനെ ചലഞ്ച് ചെയ്യുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ തുടക്കമെന്ന് വേണേൽ പറയാം. എല്ലാവരും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓ, എനിക്ക് ആ പടം അത്ര ഇഷ്ടമായില്ല, പക്ഷേ എനിക്ക് ഞാൻ എഴുതുമ്പോൾ എനിക്കിത് ശരിയാവാം. പക്ഷേ നമ്മൾ എഴുതി വരുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയാറുള്ളൂ. ഒരു ഫസ്റ്റ് തുടക്കം ആദ്യം എനിക്ക് തോന്നുന്ന ചാണക്യൻ എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരുന്നു തുടക്കം. അത് എഴുതിക്കഴിഞ്ഞിട്ടാണ് ആക്ച്വലായിട്ട് തുടങ്ങിയത്. കൂടുതൽ അറിയാനും കൂടുതൽ വായിക്കാനും കൂടുതൽ സിനിമ സ്ക്രീൻ പ്ലേയെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ അറിയാനോ ആഗ്രഹിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അന്നെനിക്ക് അതിൻ്റെ ഈ ഇതിൻ്റെ ഭയങ്കര സ്ട്രക്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥകളൊന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല. എനിക്ക് തോന്നിയ പോലെ ഞാൻ എഴുതി. അന്ന് ഞാൻ പറയുന്ന അവസ്ഥയിൽ ഒന്ന് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥ ഇല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞാണല്ലോ കൂടുതൽ വരുന്നത്. പിന്നെ ഈ പറയുന്ന ദ മെക്കാനിസം ഓഫ് റൈറ്റിംഗ് തന്നെ വേറെയാണ്. അപ്പോൾ നമ്മളൊരു ഫ്രെയിമിൽ കാണുന്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അവസ്ഥയെ നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ബേസിക് ആയിട്ടുള്ള മനസ്സിലുണ്ടായിരുന്നു. അതൊരു പരിധിവരെ സക്സസ്ഫുള്ളായി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു കോയിൻസിഡൻ്റൽ വിക്ടറി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതിപ്പോഴും എനിക്ക് അത് ഞാൻ ഇപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഐ എം ട്രൈങ് ടു ആൻസർ ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് മൈ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് ടെല്ലിങ് ദി സ്റ്റോറി. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്, അതിന് റീസൺ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരുപാട് പഠിച്ചതിൽ നിന്നും ഒരുപാട് ഇൻ്ററാക്റ്റ് ചെയ്തതിൽ നിന്നും കിട്ടുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന ഒരു അവസ്ഥാവിശേഷമായിട്ട് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങിനെ കാണാൻ പറ്റുള്ളൂ ഒരാൾ. അതാണ് റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതായിരിക്കണം എന്നെ സഹായിച്ചിട്ടുള്ളതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് ഇന്നും ഇന്നലെയും കൊണ്ട് വരുന്നൊരവസ്ഥയല്ല. നമ്മൾ നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു ലൈഫിൻ്റെ അനുഭവത്തിൽ നിന്ന് അത് പഠിക്കുകയോ വായിക്കുകയോ കേട്ടറിയുകയോ കണ്ടറിയുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിച്ചറിയുകയോ ചെയ്യുന്നതിൽ നിന്ന് വരുന്ന ഒരവസ്ഥാവിശേഷമാണ് ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അതാണ് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുക. അപ്പോൾ റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട്സിന് റൂൾസ് ഇല്ല. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഞാൻ എഴുതിയ ആദ്യം എഴുതിയ വേറൊരു ക്രൂഡായിട്ടുള്ളൊരു ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ആ മെറ്റീരിയൽ വായിച്ചിട്ടുള്ള ചിലർ ഇതിന് ഒരു ഇത് എഴുതാൻ പറ്റും, എനിക്ക് എഴുതാൻ പറ്റും എന്ന് പറഞ്ഞതായിരുന്നു എനിക്ക് കിട്ടിയ എൻകറേജ്മെൻ്റ് അന്ന്. അപ്പോൾ ആ എൻകറേജ്മെൻറ്റിൽ നിന്ന് ഞാൻ അന്നെനിക്ക് കൂടുതൽ അത് വികസിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ അത് എന്താണ് ശരിയെന്നോ എന്താണ് തെറ്റെന്നോ അറിയാനുള്ളൊരു അവസ്ഥയും ഒന്നും ഇല്ല അന്ന്. അപ്പോൾ എനിക്ക് തോന്നിയതുപോലെ ഞാൻ എഴുതി, എനിക്ക് വന്നതുപോലെ അതങ്ങ് എഴുതി. അത് എഴുതാൻ പറ്റി എന്നുള്ളതാണ്, എഴുതി എന്നുള്ളതിനേക്കാളും എഴുതാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എഴുതിയ ആ ഒരു കണ്ടീഷൻ ഹാസ് കം ഔട്ട് ഗുഡ്. ഓർ റാദർ ഇന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗുണയാണെങ്കിലും അങ്ങനെ 25 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി റൈറ്റിംഗ് ഫ്രം ദ ഹാർട്ട്. അത് ഞാനെന്നല്ല ആരെഴുതിയാലും, അത് റിമെമ്പേർഡ്, അത് ഓർമ്മയിൽ കൊണ്ടുപോകാൻ പറ്റുക അല്ലെങ്കിൽ ദ ഓഡിയൻസ് ക്യാരി ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ് എന്ന് പറയുന്ന അവസ്ഥയുടെ അർത്ഥം ഇറ്റ് ഈസ് ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇന്നത്തെ അതിൻ്റെ ഒരു വിലയിരുത്തൽ അതൊക്കെ അവൾ വളരെ ഒരു മിഥ്യയായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നെന്നേ ഞാൻ കാണുകയുള്ളൂ. അത് വളരെ വിലപ്പെട്ട റിലേഷൻഷിപ്പായിട്ടും ബന്ധങ്ങളായിട്ട് ഈ ഈ സിനിമയിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, വളരെ വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഓൾസോ ഹെൽപ്പ് മീ ഗെറ്റ് ടു മെനി പീപ്പിൾ. പക്ഷേ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അതല്ല, അതൊരു പിക്ചർ മാത്രമാണ് വിച്ച് ക്യാൻ ബി റിമെമ്പേർഡ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഓർമ്മയിൽ വരുന്നതും നമ്മൾ ഓർത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്നതും. അത് നമ്മുടെ എഴുത്തിലേക്ക് നമ്മളറിയാതെ കടന്നു വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഈ പറയുന്ന കമലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി കോണ്ടാക്റ്റോ നെറ്റ്വർക്കിങ്ങിലോ മാത്രം വരുന്നതല്ല, നമ്മുടെ എല്ലാ അവസ്ഥകളിലും അത് വരും. അതാണ് ആക്ച്വലി നമ്മുടെ കൂടുതൽ അറിയാനും എഴുതാനും നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്നത് ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു സെർട്ടൺ ഒരു റിലേഷൻഷിപ്പിനെ ആ റിലേഷൻഷിപ്പിൻ്റെ തനിമയോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കഴിയുന്നത്ര അത് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ സിനിമയിൽ വരുന്ന അവസ്ഥകളിൽ മറ്റ് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, ചില സാഹചര്യങ്ങൾ വന്നേ പറ്റൂ. അത് സിനിമയിലെന്ന് മാത്രമല്ല ജീവിതത്തിലും അത് തന്നെയാണ്. അപ്പോൾ ഈ കഥ എന്ന് പറയുന്നതും ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധവും അനുബന്ധവും ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ ഡിപ്രസീവ് സ്റ്റേറ്റ്, ഒരവസ്ഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരു മൊമെൻ്റസ് ആയിട്ടുള്ള ഒരു പൂർത്തീകരണമായിട്ടേ ഞാൻ അതിനെ കാണുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റ് കെയിം ഫ്രം മൈ ഹാർട്ട്. അതിനെ പിന്നെ പല വിധത്തിൽ നമ്മളതിനെ പോളിഷ് ചെയ്യുകയോ നമ്മൾ മറ്റു പല പ്രിൻസിപ്പിൾഡായിട്ട് അതിനെ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ബേസിക്കലി ഇറ്റ് കംസ് ഫ്രം മൈ ലാമെൻറ്റേഷൻ, ഇറ്റ്സ് എ ലാമെൻറ്റേഷൻ. അപ്പോൾ ഗുണയിൽ കാണുന്ന അവസ്ഥ എന്താ? ഗുണയിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നൊരു സംഭവം, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി, എങ്കിൽ പോലും ഞാൻ ഇവിടെ പറയാം. വാട്ട് ഈസ് ഓർ ഹൗ ഡു യു ഡിഫൈൻ അൺഅഡൾട്രേറ്റഡ് ലവ്? അതാണ് ആ ഗുണ. അതാണ് ഇന്നും 25 വർഷമായിട്ട് അതിനെപ്പറ്റി പറയുന്നതിൻ്റെ അർത്ഥം. ഇന്നും നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് ഈ അൺകണ്ടീഷണൽ ലവ്? കണ്ടീഷൻസ് അൺകണ്ടീഷണൽ ലവ് കനോട്ട് കം ഫ്രം എ സെയിൻ മൈൻഡ് ഈസ് വാട്ട് വി തിങ്ക് ഓർ വാട്ട് വി റിയലൈസ് ത്രൂ ദാറ്റ് ഫിലിം. ദാറ്റ് ആക്ച്വലി ഈസ് ദ ട്രൂത്ത്. സോ ഒരു സ്കീസോഫ്രേനി ക്യാരക്ടർ ഓൺലി ക്യാൻ അക്കോമഡേറ്റ് അൺകണ്ടീഷണാലിറ്റി ഇൻ ലവ് ഈസ് വാട്ട് ഐ സജസ്റ്റ്. അത് ഞാൻ സജസ്റ്റ് ചെയ്തത് ആൾക്കാരെ പഠിപ്പിക്കാനോ എൻ്റെ എന്താ ഇങ്ങനെയൊക്കെ വേണം ജീവിക്കാനോ എന്ന് പറയുന്ന ഒരു ഇൻഡോക്ട്രിനേഷൻ അല്ലത്, എൻ്റെ പെയിനും എൻ്റെ ആഗണിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ഹൃദയാവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സൈറ്റായിട്ട് അതിനെ കാണാൻ പറ്റും. എപ്പോഴും അതാ വേണ്ടതെന്ന് ഞാൻ പറയും. ഇഫ് വാട്ട് യു റൈറ്റ് ക്യാൻ മേക്ക് യു ക്രൈ, വാട്ട് യു റൈറ്റ് ക്യാൻ മേക്ക് യു ലാഫ്, ദാറ്റ് ആക്ച്വലി ഈസ് യുവർ പ്രോഡക്റ്റ്. ചിലപ്പോൾ തോന്നാറുണ്ട് അതെന്താണെന്നറിയാമോ, നമ്മൾ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് കുറച്ച് അഹങ്കാരം വരും, എനിക്കിതൊക്കെ പറ്റും, ഇതൊക്കെ നമ്മുടെ കൈക്കുള്ളിൽ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓവർ അംബിഷൻ എന്നോ അല്ലെങ്കിൽ അതിനെ പറയുന്ന ഒരു അഹങ്കാരം എന്നാണ് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് പറയാം. എനിക്കിതൊക്കെ പറ്റും എന്ന് പറയുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഈസ് എ ഫോൾസിറ്റി. ബേസിക്കലി വി ഹാവ് അവർ സ്ട്രെങ്ത്സ്, വി ഹാവ് അവർ ഫോളീസ്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് വെച്ചിട്ട് അതിനെ ഹ്യൂമിലിറ്റിയോടെ കാണുക എന്ന് പറയുന്നതാണ് സസ്റ്റൈനബിലിറ്റി എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ട്രെങ്ത് എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രാമ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രെങ്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. വൈ ഐ ഡിസ്കസ് ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് എവറി ക്യാരക്ടർ. എന്തുകൊണ്ടാണ് ക്യാരക്ടർ മാത്രം എന്ന് പറയുന്നത്? ക്യാരക്ടർ വേറെ ഒന്നുമല്ല, ലൈഫിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ, അതിൽ വലിയ ക്യാരക്ടേഴ്സൊന്നുമില്ല, അതിന് അപ്പുറത്ത് ഒരു വേറെ ക്യാരക്ടേഴ്സൊന്നുമില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ വരുന്നൊരു പ്രശ്നമുണ്ട്, എനിക്ക് ഈ പവറുണ്ടോ എന്നുള്ളൊരു ധാരണ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്.
ഇതിനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എനിക്കും വന്നിരുന്നു, ആസ് ഹ്യൂമൻ അറ്റ് സം പോയിൻ്റ് ഓഫ് ടൈം മേ ബി ഐ തോട്ട് ഐ ക്യാൻ ഡു സോ മെനി തിങ്സ്, ഇതെല്ലാം എൻ്റെ ഒരു എൻ്റെ കൈക്കുള്ളിലാണ് എന്നുള്ളൊരു ധാരണ വന്നിരിക്കാം. അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു പോലെ ഞാൻ തന്നെ ചാണക്യനിൽ എഴുതിയ ഒരു ഒരു ഡയലോഗാണ്, ദ മോർ യു ഗോ അപ്പ്, നമ്മൾ എത്രത്തോളം ഉയരുന്നു നമ്മൾ വീഴ്ചയുടെ ആക്കവും കൂടുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ, എൻ്റെ ഫോളിയിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും. യെസ്, ഇൻ എ വേ, അതാ ഞാൻ പറഞ്ഞത്. ഓ, ചില സംഭവത്തിൽ നമ്മൾ വിചാരിക്കും നമുക്കിതൊക്കെ സാധിക്കുമെന്ന്, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക്. സോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് സോ മെനി പീപ്പിൾ അറൗണ്ട് യു. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ആ പ്രശ്നം വന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഓരോരോ, ഞാൻ പറഞ്ഞല്ലേ, ആ സ്ട്രെങ്ത് ഉണ്ട്. അപ്പം ആ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് നമ്മൾ വി ട്രൈ ടു തിങ്ക് ദാറ്റ് ദിസ് ക്യാൻ വർക്ക് ഔട്ട്, ബട്ട് ഇറ്റ് മേ നോട്ട് വർക്ക് ഔട്ട്, ഓർ ഇഫ് ഇറ്റ് വർക്ക്സ് ഇറ്റ്സ് ഗ്രേറ്റ്, ഇഫ് ഇറ്റ് ഡസൻറ്റ് വർക്ക് ഇറ്റ്സ് ബാഡ്. സാബ് ജോൺ ഐ ഓൾവേസ് ഫൈൻഡ് ആസ് എ നോൺ ഐഡൻറ്റിറ്റി. സാബ് ജോൺ ഈസ് നോട്ട് എൻ ഐഡൻറ്റിറ്റി അറ്റ് ഓൾ ഇൻ ഓൾ മൈ വർക്ക്സ്. മൈ ക്യാരക്ടേഴ്സ് ആർ മൈ ഐഡൻറ്റിറ്റി. സോ ഇഫ് ഗുണ ഈസ് റിമെമ്പേർഡ് ഫോർ 15 years, 25 years, 27 years, ആൻഡ് ജോൺസൺ ഈസ് റിമെമ്പേർഡ് ഫോർ 28 years ഓർ 30 years, ദാറ്റ്സ് മൈ ഐഡൻറ്റിറ്റി. അതിൽ നിന്ന് എനിക്ക് വേറൊരു വലിയ ഗുണം കിട്ടുന്നുണ്ട്. ഐ ക്യാൻ വാക്ക് ദ വേ ഐ വോണ്ട്, ഐ ക്യാൻ ക്യാച്ച് എ ബസ് ആൻഡ് ട്രാവൽ. എനിക്ക് അങ്ങനത്തെ ഡെമോൺസ്ട്രേഷൻ എഫക്ട്സ് ഒന്നുമില്ല. പിന്നെ എല്ലാം നഷ്ടപ്പെടാൻ ഒരു ദിവസം പോലും വേണ്ട എന്നുള്ള ഒരു അറിവ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. എഴുതാനുള്ളത് എഴുതുക, അതിനെ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ എഴുതിയെന്ന് പറയുന്നതിനേക്കാളും നിങ്ങളാണോ ഇത് എഴുതിയെന്ന് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ കയ്യടിയും ഏറ്റവും വലിയ ആക്ച്വലൈസേഷനും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. കുറേയൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പിന്നിലാണ്. ഞാൻ ആദ്യത്തെ ആ സ്റ്റേജിലൊക്കെ ഞാനും ഈ പറഞ്ഞ ഒരു ഫ്ലാംബോയൻ്റ് അവസ്ഥ ഞാനും പോയിരുന്നു. ആ ഫ്ലാംബോയൻസ് കൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതും അതിൽ നിന്ന് പിന്നെ ഐ ബിക്കെയിം വെരി, ഐ തിങ്ക് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് എനിമോർ. എവ്രിത്തിങ് ദാറ്റ് യു ഹാവ് ഹാസ് ടു ബി ഷെയർഡ്, എവ്രിത്തിങ്. ആൻഡ് ദി ഓണർ ഓഫ് ലിവിങ് ഈസ് നോട്ട് ഇൻ റിസീവിങ്, ഓണർ ഓഫ് ലിവിങ് ഈസ് ഇൻ ഗിവിങ്. ഞാൻ ഐ എം എ പേഴ്സൺ നൗ, ഐ ലിവ് ഡേ ബൈ ഡേ. ഐ കൺസിഡർ ദ ബിഗ്ഗസ്റ്റ് പ്രൈസ് ദാറ്റ് യു ഹാവ് ഈസ് ദ 3 minutes ബിഫോർ ഐ ഗോ ടു സ്ലീപ്പ്. ഇഫ് ഐ ക്യാൻ സ്ലീപ്പ് വെൽ, ഐ മെയ്ഡ് മൈ ഡേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായിപ്പോയി, അങ്ങനെ ആയി. പിന്നെ എൻ്റെ ലൈഫിൻ്റെ ambitions എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഷെയറിങ് ഈസ് വാട്ട് ഐ ബിലീവ്. അതാണ് എൻ്റെ ആംബിഷൻ. പിന്നെ ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടി ചില ആവശ്യങ്ങൾ നമുക്ക് വരും. വി ഓൾസോ നീഡ് മണി ടു ലിവ്, വി നീഡ്, ബട്ട് അതും ഞാൻ പറയുന്ന നമ്മൾ വിചാരിക്കാത്ത ആംഗിൾ അല്ലെങ്കിൽ വിചാരിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും, നമ്മുടെ ഒരു ഒരു ഹ്യൂമൻ സ്കീമിങ് വെച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ സ്കീം ചെയ്തിട്ടുണ്ട് കാശ് വരാൻ വേണ്ടി, ബട്ട് ഇറ്റ് നെവർ വർക്ക്ഡ്, ഓർ ഇറ്റ് സെൽഡം വർക്ക്സ്. ബട്ട് വെൻ ദ നേച്ചർ, ഐ കോൾ നേച്ചർ ആസ് ഓർ ഇൻ സോ മെനി വേസ് യു ക്യാൻ നെയിം ഇറ്റ്, ബട്ട് ദി ഓർഗാനിക് വേ ഓഫ് ലൈഫ് വിൽ ഫൈൻഡ് യു ആൻഡ് ഗെറ്റ് യു ടു വാട്ട് യു റിയലി നീഡ്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന അതാണ് ഇന്നും. അതിൽ കൂടുതൽ വലിയ ജീവിതമൊന്നും ഞാൻ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യാപകനാകുന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ബട്ട് മേ ബി ഇറ്റ്സ് ഇൻ മൈ ജീൻ. ഐ ലവ് ടു
ഷെയർ തിങ്സ്. അത് ടീച്ചിങ് എന്ന് പറയാനും എനിക്കിഷ്ടമില്ല, കാര്യം അങ്ങനെയുള്ളൊരു നോളജ് എനിക്കില്ല. ഞാൻ അറിയുന്നതോ അല്ല, ഞാൻ എൻ്റെ അറിവിൽ വന്നിട്ടുള്ളതോ, ഞാൻ ഐ എം ട്രൈയിങ് ടു ഷെയർ ഇറ്റ് വിത്ത് പീപ്പിൾ ആൻഡ് പ്രോബബ്ലി ഐ യൂസ് മൈ വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. അതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ, ഒരു ഒരു 9 വർഷം ഞാൻ 2005 തുടങ്ങിയെങ്കിലും 2009 തൊട്ടാണ് എൻ്റെ പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഇപ്പോൾ 10 വർഷത്തോളമായിട്ടുണ്ട്. ഈ പ്രൊഫഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹവും ആദരവും ഇതിനു മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ഐ ഹാവ് സോ മെനി സ്റ്റുഡൻസ് ഹു ആർ ഡിറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആൻഡ് ദേ സ്റ്റിൽ കോൾ മീ ആൻഡ് ദേ വിസിറ്റ് മീ, ദേ ഹഗ് മീ, ദേ ഷെയർ ദെയർ എക്സ്പീരിയൻസ്. ദിസ് ഈസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഇമ്പറ്റസ് ഫോർ മീ. ഇത് ഞാനൊരു ക്യൂബിക്കിളിലിരുന്ന് എഴുതിയിരുന്നെങ്കിൽ എനിക്കിത് വരുമായിരുന്നില്ല എന്ന് വളരെ ദൃഢമായിട്ട് വിശ്വസിക്കുക അറിയുകയും ചെയ്യുകയാണ് ഞാനിപ്പോൾ. ആൻഡ് ഐ ക്യാൻ സ്റ്റിൽ ടോക്ക് ടു പീപ്പിൾ ലൈക്ക് യു ഗൈസ് ആൻഡ് ദെർ ആർ അബൌട്ട് 2000 ഓഫ് ദം വിത്ത് മീ. ദാറ്റ് ആക്ച്വലി ഈസ് എ ഗ്രേറ്റ് പ്രൈസ് ഫോർ മീ. സോ അത് എനിക്കൊരു വലിയൊരു സ്ട്രെങ്തായിട്ട് കാണുകയാണ് ഇപ്പോൾ. അത് ഇവർ മാത്രമല്ല, ഞാൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എനി ഏജ് ഫാക്ടർ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മൈൻഡ് സെറ്റ് ഓഫ് പീപ്പിൾ. എനിക്ക് 60-70 വയസ്സുള്ള സ്റ്റുഡൻസ് ഉണ്ട്. വെൻ ദേ കം ഐ ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് റെസ്പെക്ട് ദം. അങ്ങനത്തെ സ്റ്റുഡൻസും ഉണ്ട് എനിക്ക്. അവരും എന്നെ വിളിക്കും, വി ടോക്ക്, ദേ മിംഗിൾ വിത്ത് പീപ്പിൾ ലൈക്ക് യു. ആൻഡ് സോ ദാറ്റ്സ് എ ഗ്രേറ്റ് കമ്മ്യൂണിറ്റി വിച്ച് ഇസ് ഡെവലപ്പ്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എഴുതുന്നുണ്ട് ജിനേഷ്. ഐ ഹാവ് റിട്ടൺ അബൌട്ട് 5 scripts വിച്ച് ആർ റെഡി വിത്ത് മീ. ഐ എം ട്രൈങ് ടു പിച്ച് ഇറ്റ്, ബട്ട് ഐ വോണ്ട് ഡു ഇറ്റ് അൺലെസ് ഐ ഫൈൻഡ് ദ റൈറ്റ് എക്സ്പോഷ്യർ. പീപ്പിൾ ആർ കൺസിഡറിങ് ഇറ്റ്. എനിക്ക് അതിനേക്കാളും കൂടുതൽ ഒരു 100 scriptsെങ്കിലും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ളത്, വിച്ച് ഐ എം ട്രൈങ് ടു പിച്ച് ഇറ്റ് ടു പീപ്പിൾ. ദാറ്റ്സ് ദെയർ. സോ ഐ എം മേക്കിംഗ് ദാറ്റ് ആർക്കൈവ്. അതിപ്പോഴും അപ്പോൾ അതുണ്ട്. അത് ഞാൻ എഴുതുന്നില്ല എന്നുള്ള അവസ്ഥയില്ല. മലയാളത്തിലും ഒരെണ്ണം, തെലുങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട്, തമിഴിലും ഇപ്പോൾ ഒരെണ്ണം ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒന്ന്, ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ്, അതായത് ഓഡിയൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ആ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ വിഷ്വൽ അപ്രിസിയേഷൻ്റെ മാറ്റമാണ്. അത് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മൊബൈൽ ഫോൺസ്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് സിനിമ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. അവർ സിനിമയെ കാണുന്നത്. പിന്നെ പുതിയ പ്ലാറ്റ്ഫോംസ് വരുമ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ വെബ് സീരീസ് എന്ന് പറയുന്നത് ഇസ് അനദർ സിംഗുലാർ വ്യൂവിങ് കോൺസെപ്റ്റ്. അപ്പം മാസ് വ്യൂയിങ്ങുമായിട്ടുള്ള ഒരു കമ്പാരിറ്റീവാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നു എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ലെങ്കിൽ ഐ ക്യാൻ വാച്ച് ഇറ്റ് അലോൺ. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റുമ്പോൾ എനിക്ക് കൂടെ കൂട്ടത്തിലിരുന്ന് കാണാൻ പറ്റുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ചിലത് കാണാൻ പറ്റുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട് ഇപ്പോൾ. അതൊന്ന്. രണ്ട്, ഈ രണ്ട് സിനിമ അല്ലെങ്കിൽ ഒരു തിയേറ്റർ വ്യൂയിങ് എന്ന് പറയുന്നതും ഒരു ഇൻഡിവിജ്വൽ വ്യൂയിങ്ങും തമ്മിൽ ഏതോ വിധത്തിലെ ഒരു കൺവേർജൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ ഇപ്പോൾ നടക്കാൻ പോണത്. ഐ തിങ്ക് ഇറ്റ് വിൽ ഹാവ് എ ട്രെമെൻഡസ് ഇമ്പാക്റ്റ് ഓൺ ന്യൂ കൈൻഡ് ഓഫ് മൂവീസ്.